മുന്നണി രാഷ്ട്രീയത്തിലെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു തന്ത്രമാണ് മുന്നണിയിലെ മുഖ്യ കക്ഷിയെ മുൾമുനയിൽ നിർത്തുക എന്നത്. അതായത് മുന്നണിക്ക് അപകടകരമല്ലാത്ത സമയത്ത് ഒന്ന് ചവിട്ടുക. ഇതിവിടെ പറയാൻ കാരണം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. മുഖ്യ കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. മുന്നണിയിലെ രണ്ടാം കക്ഷിക്ക് തൊട്ടുകൂട്ടാൻ പോലും വോട്ടില്ല. മൂന്നാം കക്ഷിയുടെ പ്രധാന കേന്ദ്രങ്ങളായ അയർക്കുന്നം, അകലക്കുന്നം, കൂരപ്പട പഞ്ചായത്തുകൾ അഡപടലം പൊട്ടി. എന്താ കഥ? അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പണ്ട് പാലായിൽ കൊടുത്ത പണിക്കുള്ള മറുപടിയാണെന്ന്. കാളി എന്നെ പറ്റിച്ചു, കള്ളിൽ വെള്ളം ചേർത്തു, ഞാൻ കാളിയെ പറ്റിച്ചു, കള്ളപ്പണം കൊടുത്തു എന്ന രീതിയിൽ പാലായിൽ വാസവനും കൂട്ടരും കൊടുത്തത് മാണി ഗ്രൂപ്പിലെ പ്രവർത്തകരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി കിടന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രിയാകണം എന്ന ഉദ്ദേശത്തോടും കരുതലോടും വാസവൻ പ്രവർത്തിച്ചുവെന്നാണ് മാണി ഗ്രൂപ്പുകാർ ഉന്നയിക്കുന്ന ആരോപണം. പ്രവർത്തകർ മുന്നണിക്ക് വേണ്ടി ഇറങ്ങിയെങ്കിലും പ്രവർത്തകരുടെ വീട്ടിലുള്ള ബാക്കി മുഴുവൻ പേരും കണക്കങ്ങ് തീർത്തു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സാക്ഷാൽ ജോസ് കെ മാണി ഒരു തവണ പാർട്ടി കമ്മിറ്റിയിൽ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും ബന്ധുക്കളുടെയും വോട്ടുകൾ ഉറപ്പാക്കണമെന്ന്. അവരത് അക്ഷരം പ്രതി നടപ്പാക്കി. അവരുടെ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും വോട്ടുകൾ ചാണ്ടി ഉമ്മൻ ഉറപ്പാക്കി. ഇതാണ് പറയുന്നത് ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന്. മാണി ഗ്രൂപ്പിലെ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ പുറകിൽ സെക്യൂരിറ്റികൾ നിൽക്കുന്നത് പോലെയല്ലേ LDF സ്ഥാനാർത്ഥിയുടെ ജയിക്കിൻ്റെ പിറകിൽ കയ്യും കെട്ടി ലെഫ്റ്റനന്റ് കേണലിനെ പോലെ ഒരു നിൽപ്പ്? അങ്ങനെ നിന്ന ഒരു വിദ്വാനെ നമുക്ക് പ്രചാരണ യോഗങ്ങളിൽ എപ്പോഴും കാണാമായിരുന്നു. അവനൊക്കെ ഈ വണ്ടിയുടെ പുറത്ത് കയറി കുന്താളിച്ച് നടക്കാതെ അയർക്കുന്നം പഞ്ചായത്തിൽ ഇറങ്ങി വീട് വീടാന്തരം കയറി വോട്ട് പിടിച്ചിരുന്നതിൽ ഭൂരിപക്ഷം കുറച്ചെങ്കിലും കുറയ്ക്കാമായിരുന്നു. എന്താ ചെയ്യുക, വിയർപ്പിൻ്റെ അസുഖമുള്ള ആളാണല്ലോ ഇവരൊക്കെ. ഗ്രഹനില അല്പം മാറിയതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ സഹായിയായി പോയതാണ്, ഇല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായനെ. ഇതിൽ നിന്നും LDF പാഠം ഉൾക്കൊള്ളണം. ഘടകകക്ഷികളെ കൂടെ നിർത്തി പണി കൊടുക്കാതെ അവരെയും പരിഗണിക്കണം. പരിഗണിച്ചാൽ മാത്രം പോരാ, അവർ ആവശ്യ ഘടകമാണെന്ന തിരിച്ചറിവ് മേച്ചിൽ പുറത്ത് കാണിക്കണം. ഒരു ഘടകകക്ഷി നേതാവിനോടും പാലായിലെ പോലെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിയുടെ ചെയർമാൻ അല്ലായിരുന്നു. പാലായിലെ തോൽവിയുടെ കാരണക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണമായിരുന്നു. പാർലമെൻ്റ് ഇലക്ഷൻ പടിവാതുക്കൽ എത്തി. ഇന്നത്തെ നിലയിൽ ഒരു സീറ്റ് പോലും ജയിക്കരുതെന്ന് ആരുടെയൊക്കെയോ തീരുമാനമാണെന്ന് കണ്ടെത്തണം. ഘടകകക്ഷികൾക്ക് അർഹമായത് കൊടുക്കണം. അവരെ ജയിപ്പിച്ചെടുക്കേണ്ട ചുമതലയുണ്ടെന്ന ബോധം CPMനുണ്ടാകണം. ഇതിന് കേവലം സഹതാപം മാത്രമായി കരുതരുത്. ഇത് LDFൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള 8-ൻ്റെ പണിയാണ്. 8-ൻ്റെ പ്രത്യേകത തുടക്കവും ഒടുക്കവും അറിയില്ല. 1 മുതൽ 9 വരെയുള്ള വിലയുള്ള അക്കങ്ങളിൽ 8-ൻ്റെ മാത്രം പ്രത്യേകതയാണിത്. ചാണ്ടിയുമ്മൻ്റെ വിജയം VD സതീശനും CP ജോണിനും മാത്രമുള്ളതാണ്. തൃക്കാക്കരയുടെ തനിയാവർത്തനം എന്ന് പോലും പറയാൻ പറ്റില്ല. അതുക്കും മേലെയാണ് CP ജോണിൻ്റെ അടവ് നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തന്ത്രം. കൊള്ളാം. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വിജയം കണ്ട തന്ത്രം പഴയ പ്രതിപക്ഷ നേതാവിനും കൺവീനർക്കും കിട്ടിയ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട സതീശന് പ്രവർത്തകർ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കോൺഗ്രസ് UDF കൺവീനർ സ്ഥാനം ത്യാഗം ചെയ്യണം. പണ്ട് PG ജോസഫിൽ നിന്നും പിടിച്ചെടുത്തതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് അതിനുള്ള ശക്തിയില്ല. പക്ഷേ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും ഒരു പണ തൂക്കം മുന്നിൽ നിൽക്കുന്ന CP ജോണിനെ UDFൻ്റെ കൺവീനറാക്കണം. ജോണിന് ഉറപ്പുള്ള സീറ്റിൽ നിർത്തി പാർലമെൻ്ററി സംവിധാനത്തിൽ കൊണ്ടുവരണം. നെത്തോലി ഒരു ചെറിയ മീനല്ല.